Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam ജാറത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് ആളെ വിടുന്നില്ല. മുമ്പ് ഞാൻ പോയപ്പോൾ ഉള്ളിൽ തന്നെ കയറിയിരുന്നു. ഇരിക്കട്ടെ, അവിടെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നു. നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ സിയാറത്ത് ചെയ്ത് വരുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കണ്ണാടിയിലാക്കിയിട്ട് വെച്ച ഒരു ബോർഡ് കണ്ടു. അത് നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയുടെ ചെറിയ ചരിത്രമാണ്. സ്ത്രീകൾ പുരുഷന്മാരെന്ന വ്യത്യാസമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചവരും ആദരിച്ചവരും ബഹുമാനിച്ചവരും അവർക്ക് റബ്ബ് വലിയ ബഹുമാനം നൽകുന്നു. സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ അവിടെ നിന്നൊരാൾ ഒരു ചെറിയ ലഘുലേഖ വിതരണം ചെയ്യുന്നു. ആ അവിടുന്ന് വാങ്ങിയ ലഘുലേഖയാണിത്. അറബിയിലാണിതുള്ളത്. ഇതിലതാ മഹാമഹദിയായ സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു ചെറിയ വാചകം ചുരുക്കി പറഞ്ഞിരിക്കുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുക്കൽ വലിയ ദുആക്ക് ഇജാബത്താണ്. അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതി, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല സൂറത്ത് ഓതി, അതുപോലെ തന്നെ അത് 11 പ്രാവശ്യം ഓതി. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 11 പ്രാവശ്യം ഓതി. പിന്നെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഖുൽ അഊദു ബിൽ ഫലഖ് ഓരോ പ്രാവശ്യം ഓതി. എന്നിട്ട് 18 പ്രാവശ്യം കം ഹറബത്തിനി ശിദ്ദത്തുൻ ബി ജൈശിഹ ഫളഖ സദരി മിൻ ലിഖായിഹ വൻസഈദ് ഹത്ത إذا يئست من زوالها جاءتني الألطاف تسعى بالفرج إن പതിനെട്ട് പ്രാവശ്യം ചൊല്ലിയാൽ അവിടെ വെച്ച് ചോദിക്കുന്ന പ്രശ്നമേതാണോ അതിന് പരിഹാരം കാണുമെന്ന് ചില മഹാന്മാര് പറഞ്ഞതായി ഈ ലഘുലേഖയിൽ പറയുന്നുണ്ട്. എന്നിട്ടതിന്റെ ശേഷം ഇതിലതാ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്നു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അതേ അൽ അൻവർ ഇബ്നു സയ്യിദിൽ അബ്ലജ് ഇബ്നു ഇമാമിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിന്നും മജ്മഈ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ സയ്യിദുൽ അബ്ലജ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അൽ ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് നഫീസത്തുൽ മിസ്രിയ. മക്കത്തുൽ മുക്കറബയിൽ റബിയുൽ അവൽ 11 ഹിജ്റ 145 ജനനം, 150 ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു പലപ്പോഴും രോഗമായാൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ആളെ അയപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കാറുണ്ടെന്ന് പറയുമ്പോ ആ മഹദിയുടെ ബഹുമാനം എത്രയാണ്! പെണ്ണാണ് പക്ഷേ സയ്യിദത്താണ്. പോരാ, ഞാൻ സയ്യിദത്താണെന്ന് പറഞ്ഞിരിക്കലല്ല. വനസഅത്ത് ഫിൽ മദീനത്തിൽ മുനവ്വറത്ത് ഫിൽ ഇബാദത്തി വസ്സുഹ്ദി ഫിദ്ദീൻ, അതേ ദുനിയാവിനോടൊരു താല്പര്യവും കാണിക്കാതെ വിവാഹധൂർത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ എന്റെ പെൺകുട്ടികളെ? ദൂർത്തില്ല, ദുന്യാവിന്റെ പളപളപ്പില്ല, ദുന്യാവിന്റെ ചിന്തയില്ല, ദുന്യാവ് പരിത്യജിച്ചുകൊണ്ട് ഇബാദത്തിലായി മദീനത്തിൽ മുനവ്വറയിൽ വളരുമ്പോ ഖുർആൻ മുഴുവനുമായും മനപ്പാഠമാക്കി
ആക്കിയിരിക്കുകയാണ്, ദീനിൽ വലിയ പാണ്ഡിത്യം നേടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ പെൺകുട്ടി നഫീസതുൽ മിസ്രിയ, നഫീസ എന്ന പേരിന്റെ അർത്ഥം തന്നെ വിലമതിക്കാത്തതെന്നല്ലേ? എത്ര വിലമതിച്ചാലും വിലമതിക്കാത്തത് എന്നല്ല പേരിന്റെ അർത്ഥം തന്നെ. ആ നഫീസതുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മദീനയിൽ നിന്ന് വന്നതാണ്, ഈജിപ്തിൽ ജീവിച്ചതാണ്, തഖ്വയിലാണ്. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ 25-30 തവണ അവിടുന്ന് നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജ് കഅബത്തിന്റെ ഖില്ലയും പിടിച്ച് പൊട്ടി പൊട്ടി കരയാറുണ്ട്. ഇരിക്കട്ടെ, മഹദിക്ക് വഫാത്ത് അടുത്തപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഞാൻ നോമ്പെടുത്തവളാണ്, എന്റെ നോമ്പ് മുറിക്കാതെ നോമ്പോടുകൂടി തന്നെ എന്നെ വഫാത്താക്കണമെന്ന് 30 കൊല്ലമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. എനിക്ക് നോമ്പോടുകൂടെ തന്നെ വഫാത്താകണമെന്ന് പറഞ്ഞ ബീവി നഫീസത്തുൽ മിസ്രിയ, അവിടുത്തെ മരണം കേൾക്കണോ? അതുകൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീകൾ സദസ്സിലേക്ക് വരണം. അല്ലാഹു നമുക്ക് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തുകൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹദിയുടെ ബറക്കത്തുകൊണ്ട്, അതുപോലെ എവിടെ സാലിഹത്തായ സ്ത്രീകളുണ്ടോ, സാലിഹികളായ മഹാന്മാരുണ്ടോ, അവരെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ആളുകൾ എന്ന നിലക്ക് അവരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ആത്മത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഓ സുഹൃത്തുക്കളെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ സ്വന്തം കൈകൊണ്ട് ഖബറ് കുഴിച്ചു. ആ ഖബറിൽ എത്രയോ ഇബാദത്തുകളും സുന്നത്തും നിസ്കരിച്ചു. അവിടെ വെച്ച് എത്രയോ ഖുർആനോദി. ആയിരക്കണക്കിന് ഖത്തം തീർത്ത ഖബറാണ് ആ ഖബറിൽ മറവ് ചെയ്യണമെന്നത് ആഗ്രഹമാണ്. ഇരിക്കട്ടെ, ആ മഹദിയെ ഭർത്താവ് മദീനത്തുൽ മുനമ്മറയിലേക്ക് മരിച്ചതിനു ശേഷം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭർത്താവ് സ്വപ്നത്തിൽ കാണുകയാണ്. വേണ്ട വേണ്ട, ഈജിപ്തിന് ബറക്കത്ത് ലഭിക്കാൻ അവിടുന്ന് കുഴിച്ച ഖബറിൽ തന്നെ മറവ് ചെയ്യാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർദ്ദേശം ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ും ഒരൊറ്റ മിനിറ്റ് ഒഴിയാതെ ഖബറിന്റെ സമീപത്താളുകൾ ഇങ്ങനെ വന്ന് സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബറും പള്ളിയും പരിസരവും നമുക്ക് ഇന്നും പോയാൽ കാണാമല്ലോ. മഹദിക്ക് മരണം ഹാജറായിരിക്കുകയാണ്. അതേ ഡോക്ടർമാര് വേണ്ട, എനിക്ക് നോമ്പോടെ മരിക്കണമെന്ന് പറയുകയാണ്. സൂറത്തുൽ അൻആമിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓതി ഓതി എവിടെ എത്തിയെന്നറിയോ? ലഹും ദാറുസ്സലാമിം റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅ്മലൂൻ. എന്റെ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഖുർആനോദിക്കോ, ദിക്ര ചൊല്ലിക്കോ, സുന്നത്ത് നിസ്കരിച്ചോ, നിസ്കാര കലാക്കാതെ ജീവിച്ചോ, ദീപത്തും ലബീപത്തും ഫിത്നയും ഫസാദും വേണ്ടാത്തതും അക്രമവും പടിയും പിടിയും കലാട്ടയും ഒന്നുമില്ലാതെ റബ്ബിലേക്ക് കൽബ് തിരിച്ചോ, ആദലക്ക് ജീവിക്കുന്നവർക്ക് ഭരണം സന്തോഷമാണ് കേട്ടോ. മഹദി ഖുർആനോദിയിട്ടെത്തിയത് എവിടെയാണ്? സൂറത്തുൽ അൻആമിലല്ല. അവർക്ക് സമാധാനത്തിന്റെ വീടുണ്ട്.
അലൈഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ സമാധാനത്തിന്റെ വീടുണ്ട്. വഹുവ വലിയുഹും, ആ റബ്ബ് അവരെ ഏറ്റെടുക്കുന്നവനാണ്. അവര് പ്രവർത്തിച്ച കാരണം കൊണ്ടാണ്, അമല് ചെയ്തതുകൊണ്ടാണ് എന്നർത്ഥം വരുന്ന ആയത്തെത്തുമ്പോൾ മഹദിയുടെ റൂഹ് വിരിയുന്നു. അവസാനം ഖുർആനിൽ കിട്ടിയത് എന്താണ്? സമാധാനത്തിന്റെ വീടുണ്ടെന്നാണ്, അള്ളാഹു ഏറ്റെടുക്കുന്നവരാണെന്നാണ്, അത് അള്ളാഹുവിനെ അമല് ചെയ്ത് ജീവിച്ചത് കൊണ്ടാണെന്നാണ് ആയത്ത് ബോധിയിട്ട് റൂഹ് വിരിയുന്നു. സുഹൃത്തുക്കളെ, മഹാന്മാര് മഹാന്മാര് തന്നെ, മഹദികൾ മഹദികൾ തന്നെ. നമ്മളാഹ്റം രക്ഷപ്പെടുത്താൻ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് തെക്കവയോടെ ജീവിക്കുകയാണ് വേണ്ടതെന്നും, അങ്ങനെയുള്ളൊരു ജീവിതത്തിന് ബാക്കിയുള്ള കാലങ്ങളിൽ ഈ പാവപ്പെട്ട എനിക്ക് റബ്ബൊന്ന് എളുപ്പമാക്കി തരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തി.